ഫാത്തിമ ചാരിറ്റബിൾ കോംപ്ലക്സിൻ്റെ ഈ ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ഇവിടെ കാണിക്കാൻ പോകുന്നത് എങ്ങനെ തുണി കൊണ്ട് മനോഹരമായ പൂക്കൾ ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ചാണ്. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തിയിടുക. ഈ പൂക്കൾ ഉണ്ടാക്കാൻ നമുക്കിവിടെ ആവശ്യമായിട്ടുള്ളത് ഇതുപോലുള്ളൊരു പീസ് ആണ് ആവശ്യം. ഇവിടെ ഞാനെടുത്തേക്കുന്നത് ഒരു 20 ഇഞ്ച് നീളമുള്ളൊരു പീസാണ്. പിന്നെ നിങ്ങൾക്ക് ഫോട്ടോയിൽ കാണുന്ന പോലെ ഫ്ലവർ വൈസ് അലങ്കരിച്ച് വെച്ചേക്കണതിൽ കാണുന്നത് പോലെ വലിയ പൂക്കളും ചെറിയ പൂക്കളൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ അതിനനുസരിച്ച് വലിയത് വേണമെങ്കിൽ വലിയ പീസ് എടുക്കുക, അല്ലെങ്കിൽ ചെറുത് വേണമെങ്കിൽ ചെറിയൊരു പീസ് എടുക്കുക. ഈ പൂക്കൾ ഉണ്ടാക്കാൻ ആദ്യം നമുക്ക് കുറച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ഒരു പീസ് തുണീനെ ഒന്ന് പുറകിലേക്ക് രണ്ടായിട്ട് ഇങ്ങനെ മടക്കുക. രണ്ടായിട്ട് ഈ ഒരു പീസിനെ നേർ പകുതിയിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക. ഇങ്ങനെ രണ്ടാക്കി മടക്കിയ ഈ ഒരു ഇതിനെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഉള്ളിലേക്ക് കോൺ പോലെ ഒന്ന് വീണ്ടും ഉള്ളിലേക്ക് ഒന്ന് മടക്കി കൊടുക്കുക. ഇങ്ങനെ കോൺ പോലെ മടക്കി കൊടുക്കുക. ഇങ്ങനെ മടക്കിയ ഒരു ഇതിനെ ഈ പീസിനെ വീണ്ടും നമുക്ക് മൊത്തത്തിൽ ഒന്ന് പുറകിലേക്ക് മടക്കേണ്ടത് ആവശ്യമാണ് ഈ പൂവുണ്ടാക്കാനായിട്ട്. നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ പീസ് തുണീനെ പുറകിലേക്ക് മൊത്തത്തിൽ ഒന്ന് മടക്കുന്നു. അതിനുശേഷം ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലൊന്ന് ഉള്ളിലേക്ക് ഒരു കോൺ പോലെ ഒന്ന് മടക്കി കൊടുക്കുന്നു. അതിനുശേഷം ഇതിനെ ഒന്നുകൂടി പുറകിലേക്ക് മടക്കുക. ഇതാണ് ഇതിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്. ഈ ഒരു തുടക്കം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പൂവുണ്ടാക്കുക വളരെ എളുപ്പമാണ്. ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഈ പൂവിനെ ഈ ഒരു കോർണർ നോക്കിയിട്ടൊന്ന് ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇതിനെ ഈ റൈറ്റ് സൈഡിൽ വീണ്ടും നമ്മളൊന്ന് പുറകിലേക്ക് ഇതിനൊന്ന് മടക്കി കൊടുക്കണം. അതിനുശേഷം ഇതിന് ഉള്ളിലേക്ക് തിരിക്കുക. അങ്ങനെ നിങ്ങൾക്ക് കാണും മനസ്സിലാവും ഇതൊരു പൂ പോലെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി വീണ്ടും ഇതിനെ ഒരു കോർണർ നോക്കിയിട്ടൊന്ന് പുറകിലേക്ക് തിരിക്കുക. വീണ്ടും ഇതിന് ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഇതിനെ പുറകിലേക്ക് ഒരു പ്രാവശ്യം തിരിക്കുക, ഉള്ളിലേക്കൊന്ന് മടക്കി കൊടുക്കുക. ഇതുപോലെ വീണ്ടും പുറകിലേക്ക് മടക്കുക, ഉള്ളിലേക്ക് തിരിക്കുക. ഇങ്ങനെ അവസാനം വരെ നമ്മൾ ചെയ്യണം. ഇങ്ങനെ പുറകിലേക്ക് മടക്കുന്നു, അതിനുശേഷം ഉള്ളിലേക്ക് തിരിക്കുന്നു, വീണ്ടും പുറകിലേക്ക് മടക്കുന്നു, അതിനുശേഷം ഉള്ളിലേക്ക് തിരിക്കുക, പുറകിലേക്ക് മടക്കുന്നു, ഉള്ളിലേക്ക് തിരിക്കുന്നു. ഇങ്ങനെ അവസാനം വരെ ഇതിൻ്റെ ഒരു പൂവിൻ്റെ ഒരു എൻഡിങ് എത്താറാവുന്നത് വരെ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഇതാണ് മനോഹരമായ ഒരു പൂവ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്കറിയാം ഇത് വളരെ മനോഹരമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് ഇതിൻ്റെ ഉൾഭാഗത്തൊന്ന് മുകളിലേക്കൊക്കെ ആക്കി ഇതിനെ മനോഹരമായിട്ടൊന്ന് അലങ്കരിക്കാം, ഡെക്കറേറ്റ് ചെയ്യാം. ഇനി ഇതിൻ്റെ അടിഭാഗം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കെട്ടിടാം. അത് നിങ്ങൾക്ക് ഉചിതമായ രീതിയിൽ ചെയ്യാം. ഇതിപ്പോൾ ഞാനിവിടെ ഏറ്റവും വേറെ തുണിയൊന്നും എടുക്കാണ്ട് ഏറ്റവും എളുപ്പത്തിൽ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ പൂവിന് കുഴപ്പമൊന്നും സംഭവിക്കാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിനെ ഒന്നുകൂടി ഒന്ന് മുറുക്കി ഇതിൻ്റെ അല്ലികൾ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി നീറ്റാക്കി നമുക്ക് വയ്ക്കാം. ഇങ്ങനെയാണ് ഇത്രയും മനോഹരമായിട്ടുള്ളൊരു പൂവ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുക. അപ്പോൾ നമ്മളൊരു പൂവ് ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് വീണ്ടും അടുത്ത പൂക്കൾ ഉണ്ടാക്കാം. അത് നമുക്ക് നോക്കാം. നമുക്ക് നമ്മളുണ്ടാക്കി പൂവിനെ എങ്ങനെ മനോഹരമായൊരു വാസിൽ അലങ്കരിക്കാമെന്ന് നോക്കാം. അങ്ങനെ നമുക്ക് മനോഹരമായൊരു ഫ്ലവർ വാസ് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. അതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ തോട്ടത്തിലെ ഏതെങ്കിലുമൊക്കെ ചെടിയുടെ ഇലയോ അല്ലെങ്കിൽ
പ്ലാസ്റ്റിക്കിൻ്റെ ഇല വേണമെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഇല എടുക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് തോട്ടത്തിലെ ഒരു ഒരുതരം ഇലച്ചെടിയുടെ ഇലയാണ്. അതിങ്ങനെ ഈ വാസിൽ മനോഹരമായിട്ട് വെട്ടി ഒരുക്കിയിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണ്. ഇത് നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും. പ്രത്യേകിച്ച് ഇതിങ്ങനെ ഇതൊക്കെ ചെയ്യണവരാണെങ്കിൽ, ഇങ്ങനെ അലങ്കരിക്കാനും ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ പോകുന്നവരാണെങ്കിൽ എനിക്ക് വളരെ എളുപ്പമായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ യുക്തം പോലെ ഏത് ചെടിയെ വേണ്ടതെന്ന് വെച്ചാൽ എടുത്ത് മനോഹരമായിട്ട് അലങ്കരിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മളുണ്ടാക്കി വെച്ചിട്ടുള്ള പൂക്കളൊക്കെ എടുത്ത് ഇതിൽ വളരെ എളുപ്പത്തിൽ ഇങ്ങനെ വെച്ചു കൊടുക്കാം. ഇങ്ങനെ ഇപ്പോൾ നമ്മുടെ ഇലയൊക്കെ ഇവിടെ വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മളുണ്ടാക്കി വെച്ച പൂവെടുത്തിട്ട് ആ പൂവിൻ്റെ അടിഭാഗത്ത് വേണമെങ്കിൽ, ഇതിൻ്റെ ഈ അടിയിൽ നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഈർക്കിളിക്ക് വെച്ച് അതിനെ പച്ച സെല്ലോട്ടേപ്പ് നമ്മൾ സാധാരണ പൂവൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാറുള്ളത് വെച്ച് നമുക്ക് അലങ്കരിച്ച് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അത് വളരെ മനോഹരമായിട്ട് നിങ്ങൾ ഈ ഇതിൽ വെക്കുമ്പോൾ ഇരുന്നോളും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല, കാരണം അതൊന്നും കാണിച്ചിരുന്ന വീഡിയോ ഇങ്ങനെ നീണ്ടു പോകുന്നത് കൊണ്ട്. നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് ഇതിനെ ഇതിലിങ്ങനെ വെച്ചു കൊടുക്കാം. അതിങ്ങനെ മനോഹരമായിട്ട് നിങ്ങൾക്ക് ഉചിതമായ രീതിയിൽ വെക്കാം. ഞാൻ ജസ്റ്റ് ഒരു ഇരുക്കളിമേതൊന്ന് കുത്തി വെച്ചിട്ടുണ്ട്. അത് വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ അടുത്ത് പൂവ് വയ്ക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാം ചെറിയ പൂവ് ഒരുപോലെ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി മനോഹരമായിരിക്കും. ഇതിപ്പോൾ ചിലത് വലുതും ചിലത് ചെറുതാണ്. എങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾക്ക് വലിയ പൂവ് വേണമെങ്കിൽ വലിയ പൂവ് ഉണ്ടാക്കാം, ചെറുത് വേണമെങ്കിൽ ചെറുതുണ്ടാക്കി മനോഹരമായിട്ട് നിങ്ങൾക്ക് അലങ്കരിക്കാം. ഞാനിവിടെ കുറച്ചുകൂടി പൂക്കൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കിവിടെ കൂടുതൽ പൂക്കൾ വെക്കാനുള്ളൊരു ഇതുണ്ട്. പിന്നെ ഈ ഒരു പാത്രം ചെറുതായതുകൊണ്ട് ഇതിൽ ഏകദേശം ഇത്രയ്ക്കൊക്കെ വെക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഷോക്കേസും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ സ്ഥലത്തോ അല്ലെങ്കിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് പൂവും ഇലയൊക്കെ വെച്ച് ഇതുപോലെ മനോഹരമായ പൂക്കൾ ഉണ്ടാക്കി ഒരു വാസ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾക്ക് ഞങ്ങൾ ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ള മനോഹരമായിട്ടുള്ള വീഡിയോസൊക്കെ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് ലഭിക്കും. അപ്പോൾ നിങ്ങളിത് ഈ ചാനൽ കണ്ട് ലൈക്കൊക്കെ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഇതിൻ്റെ ബെൽ ബട്ടൺ അമർത്തിയിട്ടാൽ നിങ്ങൾക്കിത് ഞങ്ങൾ ചെയ്യുന്നതിനനുസരിച്ച് തന്നെ നിങ്ങൾക്കിതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. ഇനി എന്തെങ്കിലും പോരായ്മകൾ ഞങ്ങൾ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ചാനൽ കണ്ടതിന് നിങ്ങൾക്ക് പ്രത്യേകം നന്ദി.